ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് മെയ് 1-ാം തീയതി ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യേശുപിതാവിൻ്റെ ഒരു തിരുനാൾ നമ്മളിന്ന് ആചരിക്കുകയാണ്. തൊഴിലാളി മധ്യസ്ഥൻ എന്ന പേരിൽ വിശുദ്ധ യേശുപിതാവ് അറിയപ്പെടുമ്പോൾ മെയ് ദിനം തൊഴിലാളികളുടെ ദിനമായതുകൊണ്ട് വിശുദ്ധ യേശുപിതാവിൻ്റെ ഓർമ്മ കൂടി നമ്മൾ ഈ ദിവസം കൊണ്ടാടുകയാണ്. ഈ പുണ്യദിനത്തിൻ്റെ മംഗളങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ ഏറെ സ്നേഹപൂർവം, പ്രാർത്ഥനാപൂർവം നിങ്ങൾക്കോരോരുത്തർക്കും ഞാൻ നേരുകയാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, തൊഴിലിൻ്റെ മഹാത്മ്യം എന്താണ് എന്ന് യോസേപ്പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ നിശബ്ദമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മെയ് ദിനം ആചരിക്കുമ്പോൾ സഭാ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യേശുപിതാവിൻ്റെ തിരുനാൾ ആചരിക്കുന്നത് അധ്വാനത്തിൻ്റെ മഹാത്മ്യം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അധ്വാനിച്ച് ഭക്ഷിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠമായ ഒരു ജീവിതശൈലിയാണ്. അധ്വാനത്തിൻ്റെ മഹാത്മ്യം യേശുപിതാവ് തൻ്റെ അനുദിന ജീവിതത്തിലൂടെ വരച്ചു കാട്ടുന്ന ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 53 മുതൽ 58 വരെയുള്ള തിരുവചനങ്ങൾ. ഇവിടെ ഈശോയുടെ വളർത്തുപിതാവായ യേശുപിതാവിൻ്റെ തൊഴിലിനെക്കുറിച്ച് അവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് പറയുന്നൊരു ഭാഗം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ തച്ചുശാസ്ത്രത്തിൽ അത്രമാത്രം പ്രാവീണ്യം നേടി മരപ്പണി ചെയ്തുകൊണ്ട് കുടുംബത്തെ പോറ്റിയ ഒരു കുടുംബനാഥനായിട്ടാണ് യേശുപിതാവ് അറിയപ്പെടുന്നത്. മരപ്പണി ഒരുപക്ഷെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരു വിലയില്ലാത്ത ജോലിയായിരിക്കാം. പക്ഷേ വിലയില്ലാത്ത ഒരു ജോലിയുമില്ല എന്ന് യേശുപിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെ പ്രത്യേകതയിലൂടെ. ഏറെ നൈപുണ്യമുള്ള ഒരു മരപ്പണിക്കാരനായിരുന്നു യേശുപിതാവ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, തൊഴിലാളി മധ്യസ്ഥനായ യേശുപിതാവിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഈ വേളയിൽ ഏത് തൊഴിലും ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ മഹാത്മ്യവും മഹത്വവുമുണ്ട് എന്ന് തിരിച്ചറിയുവാനും, ഒരു തൊഴിലും മനുഷ്യനെ ഇല്ലാതാക്കുന്നില്ല എന്നും, തൊഴിൽ ചെയ്യുന്നവർക്കാണ് കൂടുതൽ ഔന്നത്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഓരോ തൊഴിലും അതിൻ്റേതായ മാഹാത്മ്യമുണ്ട്, മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തൊഴിലും എല്ലാവരും ചെയ്യുവാൻ സന്നദ്ധരാകുമ്പോഴാണ് എല്ലാ മേഖലയിലും എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ തൊഴിലാളി ദിനത്തിൽ തൊഴിലാളി മധ്യസ്ഥനായ യേശുപിതാവിൻ്റെ ആ ജീവിതശൈലിയോട് നമുക്ക് ഉൾച്ചേരാം. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം, ഏത് തൊഴിലും അതിൻ്റെ മഹത്വത്തോടുകൂടി അത് പൂർണ്ണതയിൽ ചെയ്യുവാനുള്ള സന്മനസ്സുണ്ടാകുവാനുള്ള ദൈവകൃപ ലഭിക്കുന്നതിന് വേണ്ടി. ഇന്ന് മറ്റൊരു സുവിശേഷ ഭാഗം കൂടി നമ്മുടെ ചിന്തയ്ക്കായി സഭാമാതാവ് വയ്ക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിൽ പത്രോസിൻ്റെ അജപാലന ദൗത്യം എന്തായിരിക്കണമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണിത്. പത്രോസിനെ അജപാലന ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം കർത്താവ് പത്രോസിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു അജപാലകനെ സംബന്ധിച്ചിടത്തോളം എന്നത് ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. പത്രോസിനെ തിരുസഭയുടെ അമരക്കാരനായി കർത്താവ് നിയോഗിക്കുന്നതിന് മുൻപായി ഒന്നല്ല, രണ്ടല്ല, 3 തവണ
കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒന്നാം പ്രാവശ്യം ചോദിക്കുമ്പോൾ പത്രോസ് മറുപടി പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. പൊലീശോ പറയുന്നു, എൻ്റെ ആടുകളെ മേയിക്കുക. രണ്ടാം പ്രാവശ്യവും പത്രോസിനോട് കർത്താവ് ചോദിക്കുമ്പോൾ പത്രോസ് അതന്നെ മറുപടി പറയുന്നു. വീണ്ടും കർത്താവ് പറയുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. മൂന്നാം പ്രാവശ്യവും കർത്താവ് ചോദിക്കുമ്പോൾ പത്രോസിന് ദുഃഖമുണ്ടാകുന്നു എന്ന് വചനം പറയുന്നു. എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യവും ചോദിക്കുമ്പോൾ ഒരുപക്ഷേ പത്രോസിന് തന്നോട് സ്നേഹക്കുറവുണ്ട് എന്നൊരു തോന്നൽ കൊണ്ടാണോ കർത്താവ് ഇപ്രകാരം ചോദിക്കുന്നത്? പത്രോസിന് തോന്നിക്കാണുമായിരിക്കാം. അപ്പോൾ നീ എല്ലാം അറിയുന്നുവല്ലോ കർത്താവേ എന്ന് പത്രോസ് മറുപടി പറയുകയാണ്. വീണ്ടും കർത്താവ് പറയുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. പ്രിയമുള്ളവരെ, ഈ വചനഭാഗം എടുത്തു പറയുന്നത് കർത്താവിന് വേറെ ചോദിക്കാനൊന്നും ഇല്ലായതിട്ടല്ല, മറിച്ച് ഒരു അജപാലകനെ സംബന്ധിച്ചിടത്തോളം, ആടുകളെ മേയിക്കുന്ന ഇടയനെ സംബന്ധിച്ചിടത്തോളം ഈശോയുമായുള്ള അഭേദ്യമായ ഒരു സ്നേഹബന്ധത്തിൽ ആ വ്യക്തി വളരണമെന്ന് കർത്താവ് അരക്കിട്ട് ഉറപ്പിച്ച് പറയുകയാണ്. രാജപാലകൻ കർത്താവിനെ ശിരസ വഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ വിലയം പ്രാപിച്ച് കർത്താവിൽ ഒന്നായിത്തീരേണ്ടവനാണ്. ആ ഈശോയിൽ നിന്നും സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് വേണം തൻ്റെ ആടുകൾക്ക് സ്നേഹം പങ്കുവയ്ക്കുവാൻ. അങ്ങനെ ആടുകൾക്ക് സ്നേഹം പങ്കുവയ്ക്കുന്ന ഒരു ഇടയന് മാത്രമേ ആടുകളെ നേരായ വഴിയിലൂടെ നയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. എൻ്റെ സ്നേഹത്തിൽ നീ വളർന്നുകൊണ്ട് ആ സ്നേഹം നുകർന്നുകൊണ്ട് എൻ്റെ ആടുകൾക്ക് സ്നേഹം പകർന്ന് നീ അവരെ നയിക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം ഇതാണ്. ഇതൊരു അജപാലകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട ഒരു ജീവിതശൈലിയാണ്. ഈശോയെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, ഈശോയുടെ ഒന്നായിത്തീരുക എന്ന് പറയുന്നത് പ്രാർത്ഥനയിലുള്ള ജീവിതശൈലിയാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ, ഈശോയുടെ ഒന്നായിത്തീരാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥനയിൽ ഒരു വ്യക്തി ഈശോയുടെ അടുത്തായിരിക്കുമ്പോൾ കിട്ടുന്ന വലിയ ഒരു സൗഭാഗ്യമാണ്, വലിയ ഒരു ദൈവാനുഗ്രഹമാണ് സ്നേഹിക്കുവാനുള്ള കഴിവ്. ഒരു അജപാലകൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണമെന്നുകൂടി കർത്താവ് പരോക്ഷമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയുമായുള്ള ബന്ധത്തിലുള്ള വളർച്ചയാണത്. ആ ബന്ധത്തിൽ നിന്നുമാണ് സ്നേഹിക്കുവാനുള്ള കഴിവുണ്ടാകുന്നത്, സ്നേഹിക്കുവാനുള്ള വലിയ ദൈവാനുഗ്രഹമുണ്ടാകുന്നത്. അത് ആത്മാവിലുള്ള ജീവിതമാണ്. ആത്മാവിനാൽ നിറയപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു അജപാലകനോടാണ് കർത്താവ് ഇത് പറയുന്നത് എങ്കിലും പത്രോസിന് അധികാരം നൽകി പറഞ്ഞയക്കുമ്പോൾ ഈ സ്നേഹത്തിൽ വളരണമെന്ന് പത്രോസിനെ നിർദ്ദേശിക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഓരോരുത്തരും അവരായിരിക്കുന്ന അവസ്ഥയിൽ, ഒരു കുടുംബജീവിതക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബജീവിതക്കാരൻ ആ കുടുംബത്തിൻ്റെ അമരക്കാരനാണ്. അവനും ദൈവത്തെ സ്നേഹിക്കുന്നവനായി മാറുമ്പോഴാണ് ആ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ സൗരഭ്യമുണ്ടാകുന്നത്, സ്നേഹത്തിൻ്റെ ഒരു പരിശീലന കളരിയായി അത് മാറുന്നത്. അങ്ങനെ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ കടപ്പെട്ടവരാണെന്ന് ഈ തിരുവചന ഭാഗം കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സന്ദേശം നൽകുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് പത്രോസിന് കർത്താവ് കൊടുത്ത ആ നിർദ്ദേശം ശിരസ വഹിക്കാം. ജീവിതത്തിൽ ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ആ സ്നേഹത്തിൽ നിറഞ്ഞ് എല്ലാവരെയും സ്നേഹിക്കുന്ന ജീവിതശൈലി വളർത്തിയെടുക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.